എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ലിങ് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ അവനെ താൻ വാങ്ങിയ വില്ല കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ലിങ് നോ പറയുന്നു. എനിക്ക് ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടും പോണ്ട. അല്ലെങ്കിൽ തന്നെ താങ്കൾ എന്തിനാണ് എന്നോട് ഇത് ചോദിക്കുന്നത്? കുട്ടിക്കാലം മുതലേ എന്നോട് ചോദിച്ചിട്ടില്ല താങ്കൾ എന്ത് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നോ പറയുമ്പോൾ താങ്കൾ കേൾക്കുന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പോകുന്നു. ലിങ്ങിൻ്റെ ബിഹേവിയർ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അച്ഛനുമായി സാഡായിട്ടിരിക്കുന്നു. ലിങ്ങിൻ്റെ അമ്മ ഇക്കാര്യം സൗത്തിൻ്റെ അമ്മയെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൗത്ത് ഇത് കേൾക്കുന്നു. അവൾ ലിങ്ങിൻ്റെ വീട്ടിൽ വരുന്നു. ലിങ് ഇവിടെ ഇല്ലെന്ന് ഗോഡ്ഫാദർ പറയുമ്പോൾ ഞാൻ ലിങ്ങിനെയല്ല താങ്കളോട് സംസാരിക്കാൻ വന്നെന്നവൾ പറയുന്നു. എന്നിട്ട് ലിങ്ങിൻ്റെ ഡാഡിനെ തിരിഞ്ഞ് നിങ്ങൾ സത്യത്തിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോകാണെന്നവൾ ചോദിക്കുന്നു. ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ലിങ് സമ്മതിക്കുന്നില്ല. ഈ വീട് ഒരുപാട് ചെറുതാണെന്നും അതുകൊണ്ടാണ് ഞാൻ ഒരു വില്ല വാങ്ങിയതെന്നും ഞാൻ അവനോട് പറഞ്ഞാണ്. അവിടെ അവന് വേണ്ടി ഒരു ബെഡ്റൂമും ഗെയിമിംഗ് റൂമും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വാഷ്റൂമും ഇവിടുത്തേക്കാൾ ഒരുപാട് വലുതാണ്. ഗോഡ്ഫാദർ അതിൻ്റെ ഫോട്ടോസ് എല്ലാം അവളെ കാണിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവൾ ഇത്രയും വലിയ വീടോന്ന് ചോദിക്കുന്നുണ്ട്. നീ വരുമ്പോൾ നിനക്ക് വേണ്ടിയും ഞാൻ അവിടെ ഒരു സെപ്പറേറ്റ് റൂം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഗോഡ്ഫാദർ പറയുന്നു. ഈ വില്ല സത്യത്തിൽ ഒരുപാട് വലുതാണ്. പക്ഷെ ലിങ്ചാവിന് വീട് വലുതാണോ ചെറുതാണോ കാര്യത്തിൽ ഒരു കെയറുമില്ല. അവനാവശ്യം ഒരു ഹാപ്പി ഫാമിലി മാത്രമാണ്. കാരണം കുട്ടിക്കാലം മുതലേ അവൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയിരുന്നില്ല. ഇക്കാര്യം ഡാഡിന് മനസ്സിലാകുന്നു. താങ്കൾ സത്യത്തിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ അവനെ കൊണ്ട് ആ വില്ല കാണിക്കാൻ വേണ്ടി അവൾ പറയുന്നു. ഇക്കാര്യം ഡാഡി എഗ്രി ചെയ്യുന്നുണ്ട്. രാത്രി മുഴുവൻ അവൾ ലിങ്ചാവിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിൽ അവൾ അവൻ്റെ വീട്ടിൽ വരുന്നു. നീ എൻ്റെ ഇത്രയും രാവിലെ ഇവിടെ വന്നേന്ന് അവൻ ചോദിക്കുമ്പോൾ നീ സത്യത്തിൽ ഇവിടുന്ന് പോകുകയാണെന്ന് അവൾ ചോദിക്കുന്നു. നീ ഇത്രയും രാവിലെ വന്നതിനെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് സൗത്ത് കരയാൻ തുടങ്ങുന്നു. ഞാൻ കളിയായിട്ട് പറഞ്ഞാണ് നീ സത്യത്തിൽ കരയാൻ തുടങ്ങിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ നമ്മൾ ഈ വീട്ടിൽ എന്തുമാത്രം കളിച്ചിട്ടുണ്ട്, നമ്മുടെ ഇത്ര മെമ്മറീസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ആ മെമ്മറീസ് എല്ലാം പറയാൻ തുടങ്ങുന്നു. അവളിങ്ങനെ കരഞ്ഞു കാണുമ്പോൾ നിനക്കെന്താ വിശക്കുന്നുണ്ടോ, നിന്നെ കാണുമ്പോൾ നിനക്ക് വിശക്കുന്ന പോലെ തോന്നുന്നു അവൻ പറയുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കാനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് ഈ ഫുഡ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അവനൊരു ഫുഡിൻ്റെ പേര് പറയുന്നു. ഇത് കേട്ട് സൗത്ത് ഹാപ്പിയായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. നീ എന്തിനാ ഇത്രയും ഫുഡ് വാങ്ങിയത്, നീ ഇനി ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അവസാനമായിട്ട് എനിക്ക് ഫുഡ് വാങ്ങി തന്നെയാണെന്ന് അവൾ ചോദിക്കുന്നു. നിന്നോട് ആരാ പറഞ്ഞ ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന്? ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകില്ലെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് സൗത്ത് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഈ സന്തോഷത്തിൽ നീ ഇത് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ ആ ഫുഡെല്ലാം എടുത്തു കൊടുക്കുന്നു. അവളുടെ ഈ സന്തോഷം കണ്ട് അവന് ഹാപ്പി ആകുന്നുണ്ട്. ലിങ്ങിൻ്റെ വീട്ടിൽ അവൻ്റെ പേരൻസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ലിങ് അവിടേക്ക് വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നെന്ന് പറയുന്നു. ആ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി അവൻ അമ്മയുടെ കൂടെ കിച്ചണിലേക്ക് പോകുന്നു. അവരിങ്ങനെ ഹാപ്പി നിൽക്കുന്ന കാണുമ്പോൾ കുട്ടിക്കാലത്ത് ഈ ഡൈനിങ് ടേബിളിൽ വെച്ച് ലിങ് തനിക്ക് ഫീഡ് ചെയ്ത കാര്യം അച്ഛൻ ഓർക്കുന്നു. ഡാഡ് ഒരുപാട് ഇമോഷണലായിട്ട് ഈ വീട്ടിൽ നിന്നും നമ്മൾ എവിടേക്കും പോകില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ലിങ്ങും മദർ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നെക്സ്റ്റ് സിലിൻ യൂഞ്ചിൻ ലിങ്ങിൻ്റെ റൂമിൽ വരുന്നു. അവൻ അവിടെ ഒരു ബുക്ക് സെർച്ച് ചെയ്യുമ്പോൾ സൗത്തിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണെന്ന് യൂഞ്ചിനോട് ലിങ് ചോദിക്കുന്നു. അവൾ ഒരുപാട് സ്പെഷ്യലാണെന്ന് യൂഞ്ചിൻ പറയുമ്പോൾ ഇവൻ എങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇഷ്ടം, ഇനി ഇവനെ സൗത്തിന് ഇഷ്ടമാണോന്ന് ലിങ് മനസ്സിൽ വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ സൗത്തിൻ്റെ ഫ്രണ്ടായ ജിയാങ് അവളുടെ ഡാഡിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഡാഡ് അവിടെ നീറ്റ് പോകുമ്പോൾ ഡാഡിൻ്റെ ഫോണിൽ കുറേ കോൾസും മെസ്സേജും വരുന്നവൾ കാണുന്നു. ഇതൊരു ലേഡിയുടെ മെസ്സേജാണെന്ന് അവൾക്ക് സംശയം തോന്നുന്നു. തൻ്റെ സംശയം കൺഫേം ചെയ്യാൻ വേണ്ടി അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. ഫോൺ എടുക്കുന്നത് ഒരു ലേഡിയാണ്. ഈ ടൈമിൽ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ലേഡി ഒരു ടൈം പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾ ഷോക്കായിട്ടിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ലിങ് സൗത്തിൻ്റെ മദറിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്യുകയാണ്. ടേബിൾ സെറ്റ് ചെയ്ത ശേഷം സൗത്ത് ഇടുന്നവൻ ചോദിക്കുന്നു. വന്നപ്പോൾ മുതൽ അവൾ റൂമിൽ അടച്ചിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് അറിയില്ലെന്നമ്മ പറയുന്നു. ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് അവൻ അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നിനക്ക് എന്തു പറ്റുന്നു ചോദിക്കുന്നു. അവൾ കാര്യം എന്താണെന്ന് പറയുന്നില്ല. നീ വെളിയിലേക്ക് വാ, ഫുഡ് കഴിക്കാൻ ടൈമായി നമ്മൾ പറയുന്നു. സൗത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സൗത്ത് ഭയങ്കര കാര്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കഫറ്റിയിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി ഫ്രണ്ട്സ് പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. ബ്രേക്ക് കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജിയാങ് ക്ലാസ്സിലുണ്ടായിരുന്നില്ല. സാറ് സൗത്തിനോട് ജിയാങ് എവിടെയും ചോദിക്കുന്നു. പക്ഷേ സൗത്തിനാകട്ടെ ജിയാങ് അവിടെ പോയെന്ന് അറിയില്ലായിരുന്നു. ക്ലാസ് എൻഡായ ശേഷം സൗത്തിനെ സാറ് സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. നീ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നിനക്കറിയാതിരിക്കില്ല, അവൾ എവിടെ പോയെന്ന് ചോദിക്കുന്നു. ഇല്ല സർ, സത്യമായിട്ട് എനിക്ക് അറിയില്ലെന്ന് സൗത്ത് പറയുന്നു. അപ്പോൾ ജിയാസ് എവിടേക്ക് വന്നിട്ട് ഇവൾ സത്യം പറയാണ്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലഞ്ച് കഴിച്ചാണ്, അതിനുശേഷം അവളെ കണ്ടില്ലെന്ന് അവൻ പറയുന്നു.
സാറവരോട് എത്രയും പെട്ടെന്ന് ജിയാനെ കണ്ടെത്തിയിട്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ഇവിടെ ജിയാങ്ങിനെ കാണിക്കുന്നു. അവൾ വളരെ സാഡായിട്ട് നടക്കുകയാണ്. അവൾ വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫാദറിനെ കോൾ ചെയ്ത പെൺകുട്ടിയും ഫാദറും തമ്മിൽ അഫെയർ ആണെന്നാണ്. ഇത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് ആ ടൈമിൽ അവൾ പോവുകയാണ്. ഇവിടെ അവളുടെ ഫ്രണ്ട്സ് എല്ലാം ജിയാങ് അവിടെ പോയി അന്വേഷിക്കുകയാണ്. അവളുടെ ലൊക്കേഷൻ ലിങ്ക് ട്രാക്ക് ചെയ്തിട്ട് ഇക്കാര്യം അവളുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. ഇക്കാര്യം അവളുടെ ഫ്രണ്ട്സുമായിട്ട് അവൻ ഷെയർ ചെയ്യുന്നു. അവർ ജിയാങ്ങിനെ അന്വേഷിച്ച് അവിടേക്ക് പോകുന്നുണ്ട്. അവർ ജിയാങ്ങിനെ വഴിവെച്ച് കാണുകയും ചെയ്യുന്നു. ജിയാങ് പോകുന്ന കാണുമ്പോൾ ജിയാസി വണ്ടി നോക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്നു. അവൻ എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് സൗത്തു അവൻ്റെ പിറകെ പോകുന്നുണ്ട്. പെട്ടെന്ന് ഒരു വണ്ടി അവളെ ഇടിക്കാൻ വരുന്നു. ഇൻസി അവളെ പിടിച്ചു മാറ്റാൻ തുടങ്ങാൻ പോവുകയായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് ലിങ് വന്ന് അവളെ പിടിച്ചു മാറ്റുന്നു. നീ എന്താ ഇവിടെയെന്ന് സൗത്ത് ചോദിക്കുമ്പോൾ അവളെ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും വിചാരിച്ച് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്ന് അവൻ പറയുന്നു. തൻ്റെ ഡാഡ് ഒരു ലേഡിയുമായി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ജിയ മാറി നിന്ന് കാണുന്നു. ഇത് കണ്ട് അവൾ ഒരുപാട് കരയുന്നുണ്ട്. അവൾ ജിയാസിയോട് എൻ്റെ ഡാഡ് ഞങ്ങളെക്കുറിച്ച് ഒട്ടും കെയർ ചെയ്യാറില്ല. എപ്പോഴും ഞാൻ ബിസിനസ്സിൽ ബിസിയാണെന്ന് പറയും. പക്ഷേ സത്യത്തിൽ അദ്ദേഹം ഇതിലായിരുന്നു ബിസി എന്ന് അവൾ പറയുന്നു. അവൾ ഈ പറയുന്നതെല്ലാം ജിയാൻസി മിണ്ടായിരുന്നു കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴേക്കും ബാക്കി ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നു. ഇപ്പോൾ ഒന്നും മിണ്ടരുന്ന രീതിയിൽ ജിയാൻസി അവരെ സൈൻ കാണിക്കുന്നുണ്ട്. അവരും മിണ്ടാതെ നിന്ന് ജിയാങ് പറയുന്നതെല്ലാം കേൾക്കുന്നു. ജിയാങ്ങിനാകട്ടെ ഒരുപാട് ദേഷ്യം വരുന്നു. അവൾ അവരെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഫ്രണ്ട്സ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ തൻ്റെ ഡാഡിൻ്റെ അടുത്ത് പോയി ഡാഡിനെ കുറേ പറയുന്നു. നിങ്ങൾ എൻ്റെ മദറിനെ ചീറ്റിയായിരുന്നു അല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. ഡാഡ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പെൺകുട്ടി ഞാൻ പോകാണെന്ന് പറഞ്ഞ് അവിടെ എണീറ്റ് പോകുന്നു. ഇതെല്ലാം സൗത്തു റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മറ്റൊരു പെൺകുട്ടി വരുന്നു. ഡാഡ് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതായിരുന്നു. ജിയാങ് അവളോടും ദേഷ്യപ്പെടുന്നു. താൻ ട്യൂട്ടറിൻ്റെ ഇൻ്റർവ്യൂവിന് വന്നതാണെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷേ ജിയാങ് ഇതൊന്നും കേൾക്കാതെ ആ പെൺകുട്ടിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. ആ പെൺകുട്ടിയും ഇൻ്റർവ്യൂവിൻ്റെ പേരിൽ നിങ്ങൾ ഇതിനോട് വിളിപ്പിച്ചതെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നു. ഇത് കാണുന്ന ഡാഡ് എനിക്കാകെപ്പാടെ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജിയാങ് വിചാരിക്കുന്നത് ഡാഡ് തൻ്റെ അഫയറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കുന്നതാണ്. അവൾ അവിടെ നിന്ന് വെള്ളം എടുത്ത് ഡാഡിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. പിന്നീടാണ് അവൾക്ക് മനസ്സിലാകുന്നത് തനിക്ക് വേണ്ടി ഡാഡ് ട്യൂട്ടറിന് ഇൻ്റർവ്യൂ ചെയ്യായിരുന്നുവെന്നും ഇത് അമ്മയുടെ പെർമിഷനോടെ ആയിരുന്നുവെന്നും. അവൾ അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സ് ആകട്ടെ ദൂരെ ഇരുന്ന് അവളെ നോക്കുന്നു. ഡാഡ് അവൾക്ക് വേണ്ടി ഡെസേർട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ സാവത്തു എനിക്ക് ഡെസേർട്ട് വേണമെന്ന് പറയുന്നു. ലിങ് ഇത് കേട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വേണ്ടി ഡെസേർട്ട് ഓർഡർ ചെയ്യുന്നു. അപ്പോഴാണ് ഇൻസി അവരുടെ കൂടെ ഇല്ലെന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. ഇൻസി എവിടെ നിന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇൻസി ആകട്ടെ വാഷ്റൂമിലായിരുന്നു. അവൻ അവിടെ നിന്ന് പാട്ടും പാടുന്നുണ്ട്. അവൻ്റെ അടുത്ത് നിൽക്കുന്ന ആള് അവനെ ശ്രദ്ധിക്കുന്ന കാണുമ്പോൾ അവൻ പാടുന്ന നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അയാൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അയാൾ കൊടുത്ത കാർഡ് അവൻ തൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് കാണിച്ചിട്ട് ഇത് ഒറിജിനലാണെന്ന് ചോദിക്കുന്നു. കാരണം അയാൾ താനൊരു ഫേമസ് ടാലൻറ്റ് കമ്പനിയുടെ മാനേജറാണെന്നാണ് പറഞ്ഞതെന്ന് അവൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ലിങ് ആ കമ്പനി സെർച്ച് ചെയ്യുന്നുണ്ട്. നെറ്റിലുള്ള മാനേജറിൻ്റെ ഫോട്ടോ ലിങ്ക് കാണിക്കുമ്പോൾ താൻ ഇയാളെയാണ് മീറ്റ് ചെയ്യുന്ന ഇൻസി പറയുന്നു. ഇത് കേട്ട് എല്ലാവരും എക്സൈറ്റഡ് ആകുമ്പോൾ ഇതിൽ കാര്യമൊന്നുമില്ല, താൻ എന്തായാലും മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് പോകില്ലെന്ന് അവൻ പറയുന്നു. അതെന്താ നീ പോകാത്തത്? നീ പോകണം, ഇതിൻ്റെ ഡ്രീം അല്ലെന്ന് സൗത്ത് ചോദിക്കുന്നു. മ്യൂസിക് ഇൻഡസ്ട്രി പോകുന്നത് എൻ്റെ പേരൻസിന് ഇഷ്ടമല്ല, അവരെന്നെ സപ്പോർട്ട് ഇല്ലെന്ന് അവൻ പറയുന്നു. ലിങ് വീട്ടിൽ വരുമ്പോൾ അവൻ്റെ ഡാഡ് അവനോട് തൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറയുന്നു. നിൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നിനക്കൊരു പി സി വാങ്ങി തന്നിരുന്നുവല്ലോ, നീ ഇപ്പോഴും അതല്ലേ യൂസ് ചെയ്യുന്നത്? ഞാൻ നിനക്ക് വേണ്ടി പുതിയ പി സി വാങ്ങിയെന്ന് അച്ഛൻ പറയുന്നു. സജിത് സാവത്തുവാണ് ലിങ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. താങ്കൾ വാങ്ങിക്കൊടുത്ത പഴയ പി സി ആണെന്ന കാര്യം ഗോഡ്ഫാദറോട് പറയുന്നത്. പുതിയ കമ്പ്യൂട്ടർ കണ്ട് ലിങ് ഒരുപാട് ഹാപ്പിയാകുന്നു. നെക്സ്റ്റ് ഡേ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിയാൻ സൗത്തിനോട് ഇൻസിക്ക് ഇതെന്തു പറ്റി, ഇന്ന് അവൻ സ്കൂളിൽ ലീവ് ചോദിച്ചിട്ട് ഞാൻ കേട്ടുന്നവൾ പറയുന്നു. അപ്പോൾ ഇൻസി അവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. നെക്സ്റ്റ് സീനിൽ സൗത്ത് ലിൻസിയുടെ കൂടി ഇരിക്കുകയാണ്. ഞാൻ പോകുന്നില്ലെന്ന് ഇൻസി പറയുമ്പോൾ നിന്റെ പേരൻസിനോട് നീ പെർമിഷൻ ചോദിച്ചു പോലുമില്ല, എന്നിട്ടാണ് നീ പോകുന്നില്ലെന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ പെർമിഷൻ തന്നാലോ എന്ന് അവൾ ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ജായ്സി ജിയാങ്ങിൻ്റെ ഫേവറേറ്റ് ഐഡലിൻ്റെ ആൽബം അവൾക്ക് കൊടുക്കുന്നു. പക്ഷേ അവളത് വാങ്ങിക്കാതെ തന്നെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഇവിടെ സൗത്തു ലിങ്ങിനെ ഒരുപാട് കെയർ ചെയ്യുന്നു. കാരണം അവൻ്റെ എൻട്രൻസ് എക്സാം നടക്കാൻ പോകുകയാണ്. അങ്ങനെ അവൾ കെയർ ചെയ്ത് കോളേജ് എൻട്രൻസ് എക്സാം ദിവസമാകുന്നു. എക്സാമിന് തലേന്ന് രാത്രിയിൽ നീ എല്ലാം എടുത്തു വെച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്ന് പോകാമോ, എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങണം എന്ന് അവൻ പറയുന്നു.
ഇത് കേട്ട് അവൾ അവനെ കിടക്കാൻ വേണ്ടി ബെഡിൽ പിടിച്ചിരുത്തിയിട്ട് അവിടുന്ന് പോകുന്നു. പക്ഷി ഉടനെ തിരിച്ചു വന്നിട്ട് നീ ഇതെടുത്ത് വെച്ചോ ചോദിക്കുന്നു. പിന്നെയും തിരിച്ചു വന്ന് വേറെ സാധനം എടുത്തു വെച്ചോ ചോദിക്കുന്നു. ഇനി റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ലാസ്റ്റ് ലിങ് അവളെ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ലിങ്ചാവ് എക്സാമിന് പാസ്സായ ശേഷം കോളേജിൽ പഠിക്കാൻ പോകുന്നു. സാവത്ത് ഒറ്റയ്ക്കാകുന്നു. നെക്സ്റ്റ് കാണിക്കുന്നുണ്ട് സാവത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസി അവരോട് ആ ടാലൻറ്റ് കമ്പനിയുടെ ഓഫർ ഞാൻ സ്വീകരിക്കാൻ പോകുകയാണെന്ന് പറയുന്നു. ഇത് കേട്ട് അവൻ്റെ ഫ്രണ്ട്സെല്ലാം ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നീ ഫേമസ് ആകുമ്പോൾ ഞങ്ങളെ മറക്കിടുന്ന അവർ പറയുന്നു. അതിനുശേഷം അവൻ്റെ കൂടെ നിന്ന് അവർ സെൽഫി എടുക്കുന്നുണ്ട്. ഇവിടെ ഇൻസി സാവത്തിൻ്റെ കൂടെ നടക്കുകയാണ്. അവൻ അവളോട് നീ കാരണം അന്നെനിക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ എന്ത് ശിക്ഷ പറഞ്ഞാലും നീ അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞെന്ന് പറയുന്നു. നിനക്കത് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ശരി, എൻ്റെ ശിക്ഷ എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ ലൈഫ് ലോങ് എൻ്റെ ഫ്രണ്ടായിരിക്കണം എന്നവൻ പറയുന്നു. ഇതെന്ത് ശിക്ഷയാണ്? നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ ലൈഫ് ലോങ് എൻ്റെ ഫ്രണ്ടായിരിക്കും എന്നവൾ പറയുന്നു. അപ്പോൾ അവൾക്ക് ലിങ്ചാവിൻ്റെ കോള് വരുന്നു. അവനോട് സംസാരിച്ചുകൊണ്ട് അവൾ നടന്നു പോകുന്നുണ്ട്. ഇൻസി വിചാരിച്ചത് അവൾ അവനെ ഹഗ് ചെയ്ത് അവനെ സീ ഓഫ് ചെയ്യുന്നായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ലിങ്ചാവ് അവളെ കോൾ ചെയ്യുകയും മെസ്സേജും ചെയ്യുന്നുണ്ട്. സാവത്തു നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കാരണം ലിങ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. ഇൻസി പോയിട്ട് 2 മാസം കഴിഞ്ഞു. സാവത്ത് ഇപ്പോഴും അവനെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഒരു ദിവസം സാവത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിങ്ച അവളെ കോൾ ചെയ്യുന്നു. അവൾ കോൾ എടുത്തിട്ട് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്നെ ഡിസ്റ്റേബ് ചെയ്യരുത്, നീ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി പോയതാണ്, ഞാനാണെങ്കിൽ നിന്നേക്കാൾ 1 വർഷം പുറകിലാണ്, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ വരണമെന്ന് പറഞ്ഞ് അവനെ വഴക്കു പറയുന്നു. ഒരു ദിവസം സാവത്ത് സ്കൂളിൽ സ്റ്റഡീസെല്ലാം കഴിഞ്ഞ ശേഷം പോകാനിറങ്ങുമ്പോൾ ലിങ്ങിനെക്കുറിച്ച് ഓർക്കുന്നു. അവൾ അവൻ്റെ ക്ലാസ്സിൽ വന്ന് അവൻ്റെ സീറ്റിലിരിക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലിങ്ച അവിടെ നിൽക്കുന്ന കാണുന്നു. നീ എന്താ ഇവിടെ നിന്ന്? അവൾ ചോദിക്കുമ്പോൾ നീ എൻ്റെ സീറ്റിലാണ് ഇരിക്കുന്നവൻ പറയുന്നു. അവൾ മാറിക്കൊടുക്കുന്നുണ്ട്. അവൻ അവളുടെ അടുത്തു വന്നിരിക്കുന്നു. അവൾ ആകെ ടെൻഷനിലായിരുന്നു. എൻ്റെ എൻട്രൻസ് എക്സാം എന്താകും? ഞാൻ പാസ്സാകുമോ അതോ ഇല്ലയോ? നിന്നെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടൂലെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൾ ഒരുപാട് ടെൻഷനാകുന്നു. അവൻ അവളെ ഒരുപാട് കംഫോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സാവത്ത് ഹാപ്പി ആകുന്നു. ലിങ് അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ്റെ കാല് സ്ലിപ്പായിട്ട് രണ്ടുപേരും ക്ലോസായി വരുന്നുണ്ട്. പെട്ടെന്ന് രണ്ടുപേരും ഷൈ ഫീൽ ചെയ്യുന്നു. അവർ മാറി നിൽക്കുന്നു. ഒരു വാൽനക്ഷത്രം അവർ കാണുന്നുണ്ട്. അന്ന് ലിങ്ചോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവർ അവിടെ വെച്ച് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു.